സംസ്ഥാന പാതയോരത്ത് കക്കൂസ് മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. ഒരു മാസത്തിനിടെ 3 തവണയാണ് കക്കൂസ് മാലിന്യം വിവിധ ഭാഗങ്ങളിലായി തള്ളിയത്. പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നും നാട്ടുകാർ പറയുന്നു. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ മുക്കം അരീക്കോട് റോഡിൽ ഗോതമ്പ് റോഡിലാണ് നിരവധി കുടിവെള്ള സ്രോതസ്സുകളുള്ള തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം തള്ളിയത്. ഒരാഴ്ച മുമ്പ് കറുത്ത പറമ്പിലും എരഞ്ഞിമാവിലും ഇതുപോലെ കക്കൂസ് മാലിന്യങ്ങൾ തള്ളിയിരുന്നു. നാട്ടുകാർ പരാതി നൽകിയിട്ടും അധികൃതർ വേണ്ടത്ര ഗൗരവം കാണിക്കുന്നില്ല എന്നും നാട്ടുകാർ പറയുന്നു. സംസ്ഥാന പാതയോരത്ത് മാവായിത്തോട് എന്ന് പറയുന്ന തോട് നൂറുകണക്കിന് ആൾക്കാർ കുടിവെള്ളത്തിനും മറ്റ് കുളിക്കാനും ഉപയോഗിക്കുന്ന ഒരു തോടാണ്. 3 തവണ ഇവിടെ മാലിന്യം തള്ളുന്നു. അധികൃതരെത്തി നിരവധി തവണ ഇതിന് 2 തവണ ഉണ്ടായപ്പോഴും പരാതി അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ആ രീതിയിലേക്കുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇത് ഇപ്പം 3ാമത്തെ തവണയും വളരെ കൂടുതൽ 2 സ്ഥലത്ത് മാലിന്യം തള്ളുന്നു. CCTV ക്യാമറകൾ പരിശോധിച്ചാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വാഹനങ്ങൾ പിടിക്കാമെന്നിരിക്കെ ഇതിനൊന്നും മിനക്കെടുന്നില്ലെന്നും യാതൊരു നടപടിയും എടുക്കുന്നില്ലെന്നും പരാതിയുണ്ട്. പ്രായോഗിക കാര്യങ്ങൾ നടക്കണമെങ്കിൽ 2 മണി, ഏകദേശം 2 മണി ആ ടൈമിന് നിരവധി വർക്ക് ചെയ്യണം. CCTV ഉണ്ട്, ഞങ്ങൾ ചെന്നിട്ടുണ്ടെങ്കിൽ CCTV കിട്ടും. ഈ മാലിന്യം തള്ളൽ അധികൃതർ വിചാരിച്ചാൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ വിചാരിച്ചാൽ എത്രയും പെട്ടെന്ന് പിടിക്കാൻ പറ്റണം. ഇന്ന് CCTV സൗകര്യങ്ങളും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ഈ ഹൈവേയിൽ ഇഷ്ടം പോലെ ഇടണ്ട്. പോലീസും അതുപോലെ തന്നെ പഞ്ചായത്തും അതേപോലെ ആരോഗ്യ വകുപ്പും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ഇന്ന് തന്നെ അവർക്ക് ഈ ആളുകളെ പിടിക്കാൻ പറ്റുന്ന സാഹചര്യം ഇന്നത്തെ സാഹചര്യത്തിൽ നിലവിലുണ്ട്. അതുകൊണ്ട് അധികൃതർ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണം. ഇനിയും അധികൃതർ നടപടിയെടുത്തില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികൾക്ക് ഒരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ മുക്കം.